Guys, this is Cascade. Welcome to my channel. Let's start the episode number 9 of Vampire Diaries Season 1. First scene, Bani class il irikkeyana. Avalku korchu visions varunu. Like oru penkutti avalodu pinnale varan parayna pole. Avade oru forest like aval kondu pogunu. Aa penkutti parayunu, nammal oru family aanu. Njangal ennum ninte kooda kaanum. Adupole neeyum njangale sahayikkanam. Bani chodikkunu, ningal aarana? Aa penkutti explain cheyunu. Ente name Emily ennaanu. ബാനി ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോൾ അവൾ ക്ലാസ്സിലാണ്. ബട്ട് അവൾ കണ്ണു തുറക്കുമ്പോഴേക്കും അവൾ ആ ഫോറസ്റ്റിലെ ഒരു സിമെട്രിയിലാണ്, ഒരു പൊട്ടി പൊളിഞ്ഞ സിമെട്രി. അന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ബാനി വളരെ ടെൻസ്ഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ് ആകുന്നു. എലീന എന്താ കാര്യമെന്ന് ഇന്ന് തിരക്കുമെങ്കിലും ബാനി ഒന്നും വിട്ടു പറയുന്നില്ല. അവരുടെ ഹിസ്റ്ററി ടീച്ചർ മരണപ്പെട്ടിരുന്നു. സോ അദ്ദേഹത്തിന് പകരമായി ഒരു ന്യൂ ടീച്ചർ വരുന്നു, അലാറിക് സാൾസ്മാൻ. അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ക്ലാസ് എടുക്കുന്നു. ക്ലാസ്സിന് ശേഷം ജേമിയെ വിളിച്ച് ഗ്രേഡ്സ് തീരെ കുറവാണല്ലോ എന്ന് അദ്ദേഹം അന്വേഷിക്കുന്നു. എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. അലാറിക് സോൾസ്മാൻ പറയുന്നു, ഞാൻ നിനക്കൊരു ന്യൂ ഓപ്പർച്യൂണിറ്റി തരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നിനക്ക് ഒരു പ്രോജക്റ്റ് അസൈൻ ചെയ്തു തരാം. 1 മന്തിന് ശേഷം നീ അത് സബ്മിറ്റ് ചെയ്യണം. അതോടെ നിന്റെ ഗ്രേഡ്സ് നല്ല രീതിയിൽ ഇൻക്രീസ് ആകും. ഇത് കേട്ട ജേമി വളരെയധികം ഹാപ്പി ആകുന്നു. ജേമി അലാറിക്കിൻ്റെ കയ്യിലുള്ള റിംഗ് നോക്കി പറയുന്നു, നൈസ് റിംഗ് സാർ. അലാറിക് പറയുന്നു, ഓ യെസ്, ഇത് ഞങ്ങളുടെ ഫാമിലി റിംഗ് ആണ്. ആ റിംഗ് കണ്ടാൽ ഡെയ്മൻ്റെ ഡേലൈറ്റ് റിംഗ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ആ റിംഗ് ഏതോ ഒരു രീതിയിൽ വാമ്പയേഴ്സിനുമായി റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫിൻ സ്കൂളിൽ നിന്നും ടി സി വാങ്ങി പോകാൻ പോവുകയാണ്. എലീനയെ ഉപേക്ഷിച്ച്, ആ ടൗണിനെ ഉപേക്ഷിച്ച് സ്റ്റെഫിൻ പോകാൻ ട്രൈ ചെയ്യുന്നു. സ്റ്റെഫിന് തോന്നുന്നത് അവൻ എലീനയ്ക്ക് ഒരു ബാഡ് ലക്ക് ആണെന്നാണ്. സെയിം ടൈം ഡെയ്മൺ ബാനിയുടെ പുറകെ നടന്ന് ആ നെക്ലേസ് തരണമെന്ന് പറയുന്നു. ആൻഡ് ബാനി അത് തരില്ല എന്ന് ഡെയ്മനോട് പറയുന്നു. ഡെയ്മൺ ചോദിക്കുന്നു, നിനക്ക് എമിലിയിൽ നിന്നും രക്ഷപ്പെടണ്ടേ? ഇത് കേട്ട് ഞെട്ടിയ ബാനി ചോദിക്കുന്നു, നിനക്ക് എമിലിയെ പറ്റി എങ്ങനെ അറിയാം ഡെയ്മൺ? ഡെയ്മൺ റിപ്ലൈ ചെയ്യുന്നു, എനിക്ക് എമിലിയെ പറ്റി എല്ലാം അറിയാം. ഇഫ് നീ ആ നെക്ലേസ് എനിക്ക് തരാമെങ്കിൽ എമിലി നിന്നെ ഹോൺ ചെയ്യുന്നത് നിൽക്കും. ബട്ട് ഇത്രയും കേട്ടതിന് ശേഷവും ബാനി ആ നെക്ലേസ് ഡെയ്മന് കൊടുക്കുന്നില്ല. അവൾ കാറിലേക്ക് കയറി തിരിച്ചു പോരുന്നു. പോരുന്ന വഴി എലീനയോട് ബാനി പറയുന്നു, ഡെയ്മൺ ആ നെക്ലേസിന് വേണ്ടി പുറകെ നടക്കുകയാണ്. എലീന റിപ്ലൈ ചെയ്യുന്നു, ഡെയ്മണിൽ നിന്നും എത്രത്തോളം അകന്നു നിൽക്കാമോ അത്രത്തോളം നല്ലതാണ് ബാനി. ബാനി കാർ നിർത്തി വെളിയിലിറങ്ങി ആ നെക്ലേസ് ഒരു കാട്ടിലേക്ക് എറിയുന്നു. ഞാൻ പറയുന്നു, അവളുടെ ഗ്രാനി എന്തൊക്കെ പറഞ്ഞാലും ഇനി ആ നെക്ലേസ് എനിക്ക് വേണ്ട. എനിക്ക് ആ എമിലിയുടെ നൈറ്റ് മെയേഴ്സും ഇനി കാണണ്ട. ബാനി മൂഡ് ഓഫ് ആയിരിക്കുന്നത് കണ്ട എലീന ഒരു ഗേൾസ് നൈറ്റ് ഔട്ടിന് വേണ്ടി റെഡിയാണോ എന്ന് ചോദിക്കുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസത്തേക്ക് ബാനി ആൻഡ് കാറോലൈൻ ഒരുമിച്ച് എലീനയുടെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യും. നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോയി നിൽക്കില്ലേ, അതുപോലെ തന്നെ. അന്ന് ഈവനിങ് എലീന സ്റ്റെഫിനെ വീട്ടിലേക്ക് വിളിച്ച് ഈ ഡെയ്മൺ എന്തിനാണ് ബാനിയുടെ പുറകെ ആ ക്രിസ്റ്റലിന് വേണ്ടി നടക്കുന്നതെന്ന് ചോദിക്കുന്നു. സ്റ്റെഫൻ പറയുന്നു, ആ ക്രിസ്റ്റൽ ക്യാതറിൻ്റേതാണ് ബട്ട് ആ ക്രിസ്റ്റൽ വിയർ ചെയ്തിരുന്നത് ഒരു വിച്ചാണ്, അവരുടെ പേര് എമിലി എന്നാണ്. ബട്ട് ഡെയ്മൺ എന്തിനാണ് ആ ക്രിസ്റ്റലിന് പുറകെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാൻ ശ്രമിക്കാം. നെക്സ്റ്റിൽ മിസ്റ്റിക്യൂൾ റെസ്റ്റോറൻറ്റിൽ ജേമി ആൻഡ് ആഞ്ചേന ഡിന്നർ കഴിക്കുകയാണ്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി ടീച്ചർ അലാറിക് സോൾസ്മാൻ അവിടേക്ക് വരുന്നു. ആഞ്ചേന ജേമിയെ പറ്റി അദ്ദേഹത്തോട് സംസാരിക്കുന്നു. ഈ ടൈം ആഞ്ചേന ആൻഡ് അലാറിക് സോൾസ്മാൻ അവർ തമ്മിൽ ഒരു കെമിസ്ട്രി കാണാൻ സാധിക്കും. രണ്ടുപേരും വളരെ അട്രാക്റ്റീവുമാണ്. കുറച്ചു നേരം കഴിഞ്ഞ് ജേമി എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ അലാറിക് പറയുന്നു, അദ്ദേഹം മാരിഡ് ആയിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വൈഫ് മരണപ്പെട്ടു. ആഞ്ചേന പറയുന്നു, അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ബട്ട് അവരുടെ ബോയ് ഫ്രണ്ട് അവരെ ഡംപ് ചെയ്ത് പോയി. അവർ കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ സ്റ്റെഫൻ ഡെയ്മനോട് സംസാരിച്ച് ക്രിസ്റ്റലിനെ പറ്റി അറിയാൻ ട്രൈ ചെയ്യുന്നു. ഡെയ്മൻ പറയുന്നു, ഞാനൊരു പ്ലാനിൽ വർക്ക് ചെയ്യുകയാണ്. സ്റ്റെഫൻ ചോദിക്കുന്നു, എന്ത് പ്ലാൻ? ഡെയ്മൻ പറയുന്നു, അവൻ കാതറിനെ തിരികെ കൊണ്ടുവരാൻ പോവുകയാണ് ഒരു ക്രിസ്റ്റലിൻ്റെ ഹെൽപ്പിലൂടെ. ഇത് കേട്ട് സ്റ്റെഫൻ പറയുന്നു, അവൾ വർഷങ്ങൾക്ക് മുൻപേ മരിച്ചതല്ലേ, നീ എന്താണ് ഈ പറയുന്നത്? ഡെയ്മൻ പറയുന്നു, അല്ല, ഞാൻ അവളെ വർഷങ്ങൾക്ക് മുൻപ് ആ ഫയർ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു. 1864 ആക്ച്വലി വാമ്പയേഴ്സിനെ എല്ലാം ഒരു ചർച്ചിനുള്ളിൽ വെച്ച് കത്തിച്ചു കളഞ്ഞിരുന്നു. ബട്ട് അന്നത്തെ ഒരു വിച്ചായിരുന്ന എമിലിയുമായി ഡെയ്മൺ ഒരു ഡീൽ സെറ്റാക്കി. എമിലിക്ക് കാതറിനെ രക്ഷിക്കാനായാൽ എമിലിയെയും അവളുടെ ഫാമിലിയെയും ടൗണിലെ ആൾക്കാരിൽ നിന്നും ഡെയ്മൺ രക്ഷപ്പെടുത്താമോ എന്ന് പറഞ്ഞു. ഇതായിരുന്നു ആ ഡീൽ. ആക്ച്വലി വാമ്പയേഴ്സിന് മാത്രമല്ല, വിച്ചസിനെയും കണ്ടാൽ ടൗണിലെ ആൾക്കാർക്ക് ഒന്നു കളയുമായിരുന്നു. ആ ഒരു ഡീലിന് എമിലി സമ്മതിക്കുന്നു. ആൻഡ് എമിലി ചർച്ചിന് താഴെയുള്ള ഒരു ടോമ്പിനുള്ളിൽ കാതറീനയാക്കി അതിൻ്റെ ഡോർ മാജിക് കൊണ്ട് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷമാണ് ടൗണിലുള്ളവർ ചർച്ചിന് തീയിടുന്നത്. കാതറിൻ ഒഴികെ ബാക്കിയെ അതിലുണ്ടായിരുന്ന വാമ്പയേഴ്സ് എല്ലാം തന്നെ മരിച്ചു. അത് കാരണം ഇത്രയും വർഷങ്ങളായിട്ടും കാതറീൻ ആ ടോമ്പിനുള്ളിൽ ലോക്ക്ഡ് ആണ്.
പ്രാവശ്യവും ഓരോ കൊമറ്റ് എർത്തിന് അടുത്തുകൂടി പാസ് ചെയ്യുമ്പോൾ എമിലി പവർഫുൾ ആകുന്നു. ആൻഡ് ആ ക്രിസ്റ്റലിന്റെ ഹെൽപ്പോടുകൂടി ടോം ഓപ്പൺ ആക്കാൻ പറ്റും. സ്റ്റെഫൻ ഇതെല്ലാം കേട്ട് വല്ലാതെയായി. സ്റ്റെഫന് മനസ്സിലായി ഡേമൺ ഈ പ്ലാൻ വർഷങ്ങളാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ആ കൊമറ്റിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് മാത്രമാണ് ബാലൻസ് റിമൈനിങ് ആയിട്ടുള്ളത്. ക്രിസ്റ്റൽ നേരത്തെ തന്നെ ഡേമൺ ഒളിപ്പിച്ചു വെച്ചിരുന്നുവല്ലോ. ആ ഡീലിന് പകരമായി ഡേമൺ എമിലിയെയും അവളുടെ ഫാമിലിയെയും ടൗണിലെ ആൾക്കാരിൽ നിന്നും രക്ഷിച്ചു. ആൻഡ് അവരുടെ ഫാമിലി ലൈൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അവരുടെ ആൻസിസ്ട്രിയിൽ ഇന്നും നിലവിലുണ്ട്. അത് മറ്റാരുമല്ല ബാണി ബെനറ്റാണ്. എമിലി ബെനറ്റ് ബ്ലഡ് ലൈനിൽ നിന്നുള്ളതായിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഡേമൺ കാതറീനെ രക്ഷിക്കാൻ വേണ്ടി എന്തിനും തയ്യാറായിരുന്നു. നെക്സ്റ്റ് സീനിൽ ബാനി, കരോളിൻ ആൻഡ് എലീന എലീനയുടെ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ബാനി കരോളിനോട് പറയുന്നു, ആ നെക്ലേസ് എന്നെ ഹോൺ ചെയ്യുന്നുണ്ട്, വിയേർഡായ വിഷൻസ് കാണിക്കുന്നുണ്ടായിരുന്നു, എന്നെ അത് മാഡ് ആക്കുന്നുണ്ടായിരുന്നു, സോ ഞാനത് ഫോറസ്റ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കരോളിൻ ബാനിയുടെ ബാഗിൽ നിന്ന് എന്തോ എടുക്കാൻ ചെന്നപ്പോൾ അതിൽ ആ നെക്ലേസ് ഇരിപ്പുണ്ടായിരുന്നു. കരോളിൻ അത് കണ്ട് ബാനിയോട് പറയുന്നു, എന്തിനാണ് നുണ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അവൾ ദേഷ്യപ്പെടുന്നു. ഇത് കണ്ട് എലീനിയും ബാനിയും ഷോക്ക്ഡ് ആകുന്നു. ബാനി കരോളിനോട് അവളൊരു വിച്ചാണെന്നും എമിലിയുടെ നൈറ്റ് മെയേഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. കരോളിൻ ഇതെല്ലാം കേട്ട ശേഷം പറയുന്നു, നമുക്ക് എമിലിയെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാലോ, ക്രിസ്റ്റലിൻ്റെ കാര്യം ചോദിച്ചാൽ നിന്റെ ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എല്ലാം തന്നെ അവളിൽ നിന്ന് കിട്ടുമായിരിക്കും. സോ അവർ മൂന്ന് പേരും കൂടി എലീനിയുടെ റൂമിൽ പോയി ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്ത് ക്യാൻഡിൽ കത്തിച്ച് വെച്ച് എമിലിയെ വിളിക്കുന്നു. ബാനി പറയുന്നു, എമിലി നീ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സിഗ്നൽ തരൂ. പെട്ടെന്ന് ക്യാൻഡിൽസ് എല്ലാം നന്നായി കത്തുന്നു. ആൻഡ് റൂം മുഴുവൻ ലൈറ്റ് ഉണ്ടാകുന്നു. കരോളിൻ പറയുന്നു, വേറെ ഒരു സിഗ്നൽ കൂടി തരൂ. പെട്ടെന്ന് വിൻഡോസ് തനിയെ തുറന്ന് കാറ്റിൽ ക്യാൻഡിൽസ് എല്ലാം കെട്ടുപോകുന്നു. ഇത് കണ്ട് പേടിച്ച് ബാനി ആ നെക്ലേസ് ഒരു ദൂരേക്ക് എറിയുന്നു. ശേഷം അവൾ റൂമിലേക്ക് ലൈറ്റ് ഇടുന്നു. ബാനി അവളുടെ നെക്ലേസ് എല്ലാം അവിടെ എല്ലാം തപ്പുന്നു. ശേഷം ബാത്റൂമിൻ്റെ ഫ്ലോറിൽ കിടന്ന് അവൾക്ക് ആ നെക്ലേസ് കിട്ടുന്നു. അതെടുക്കാൻ ഉള്ളിലേക്ക് പോയ ബാനിക്ക് തിരികെ ഇറങ്ങാൻ കഴിയുന്നില്ല. വാഷ്റൂമിൻ്റെ ഡോർ പെട്ടെന്ന് ക്ലോസായി. എലീനയും കരോളിനും എത്ര ശ്രമിച്ചിട്ടും അത് തുറക്കാൻ സാധിക്കുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ബാനിയുടെ ശബ്ദം നിലയ്ക്കുന്നു. ബാനി റൂമിൽ നിന്നും റൂം ഓപ്പൺ ചെയ്ത് ഈസിലി വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. ആൻഡ് അവൾ ഒന്നും അവരോട് മിണ്ടാതെ വീട്ടിലേക്ക് പോകുന്നു. അത്രയും എലീനയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ബാനിയെ ബാനി എന്ന് എത്ര പ്രാവശ്യം വിളിച്ചിട്ടും അവൾ തിരിഞ്ഞു നോക്കുന്നില്ല. സോ എലീനയ്ക്ക് തോന്നുന്നു ബാനിയുടെ ബോഡി പ്രോസസ്ഡ് ആണെന്ന്. സോ അവൾ എലീന ബാനിയെ എമിലി എന്ന് വിളിക്കുന്നു. ബാനി തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നു, ഞാൻ തുടങ്ങിയത് എനിക്ക് അവസാനിപ്പിക്കണം, എന്നെ തടയരുത്. ഇത്രയും പറഞ്ഞ് ബാനി ഇറങ്ങിപ്പോകുന്നു. എലീന സ്റ്റെഫനെ വിളിച്ച് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആൻഡ് പറയുന്നു, എനിക്ക് തോന്നുന്നത് അവളുടെ ഡ്രീമിൽ വരുന്ന ആ പ്ലേസിലേക്കാണ് അവൾ പോയതെന്നാണ്, ആ ഫോറസ്റ്റിനുള്ളിലെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ സിമെട്രി. വാമ്പയർ ഹിയറിങ്ങിൽ ഇതെല്ലാം അടുത്തിരുന്ന് കേട്ടോണ്ടിരുന്ന ഡേമൺ സ്റ്റെഫനേക്കായാലും മുൻപേ ഇറങ്ങി ഓടുന്നു. ഡേമൺ എമിലിയോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. ബാനിയുടെ ബോഡി പ്രോസസ് ചെയ്തിരുന്ന എമിലി ഡേമനെ ഈസിയായി എടുത്തെറിയുന്നു. സ്റ്റെഫൻ അവിടേക്കെത്തി എമിലിയോട് സംസാരിക്കാൻ ട്രൈ ചെയ്യുന്നു. എമിലി പറയുന്നു, ഡേമന്റെ പ്ലാൻ അനുസരിച്ച് ആ ടോംബിൻ്റെ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ അവിടെയുള്ള 27 വാമ്പയേഴ്സും കാതറിൻ്റെ കൂടെ റിലീസാകും. അത്രയും വാമ്പയേഴ്സ് ടൗണിലെത്തിയാൽ ടൗണിലുള്ള ആളുകളും എമിലിയുടെ ഇപ്പോഴുള്ള ഫാമിലിയെയും അവർ അറ്റാക്ക് ചെയ്യും. സ്റ്റെഫൻ ഡേമനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് പറയുന്നു, ഈ പ്ലാനിനെ പറ്റി നീ എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ ഡേമൺ. എമിലി കണ്ടിന്യൂ ചെയ്യുന്നു, ഞാൻ കാതറിനെ രക്ഷിക്കാമെന്ന് പ്രൊമിസ് ചെയ്തിരുന്നു, ബട്ട് അതിനുവേണ്ടി എൻ്റെ ഫാമിലി ആൻഡ് ടൗണിനെ ഞാൻ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എമിലി ആ ക്രിസ്റ്റലിനെ നശിപ്പിക്കുന്നു. ക്രിസ്റ്റൽ മുഴുവനായും നശിക്കുന്നു. അതായത് ഇനി കാതറിൻ്റെ റിലീസിന് വേണ്ടിയുള്ള 0 ചാൻസസ് ആണുള്ളത്. എമിലിയുടെ സോൾ ബാനിയുടെ ബോഡിയിൽ നിന്നും പോകുന്നു. ഇത് കണ്ട് ഡേമൺ ബാനിയെ അറ്റാക്ക് ചെയ്യുന്നു. ആൻഡ് ബട്ട് സ്റ്റെഫൻ അവളെ രക്ഷിച്ച് അവൻ്റെ ബ്ലഡ് അവൾക്ക് ഡ്രിങ്ക് ചെയ്യാൻ കൊടുക്കുന്നു. ബാനിയുടെ വൂൺസ് എല്ലാം പെട്ടെന്ന് തന്നെ ഹീലാകുന്നു. ബാനി കോൺഷ്യസ് ആകുന്നു. അവൾ വല്ലാതെ പേടിച്ചിരുന്നു. സ്റ്റെഫൻ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു. എലീഫൻ പറയുന്നു, അവൻ എലീനയെയും ടൗണിനെയും ഉപേക്ഷിച്ച് എന്നേക്കുമായി പോകുകയാണ്. ആൻഡ് അവൻ്റെ കൂടെ ഇരിക്കുന്നിടത്തോളം കാലം എലീനയുടെ ലൈഫിൽ മരണം വന്ന് പൊക്കോണ്ടേയിരിക്കും. നെക്സ്റ്റ് സീനിൽ കരോളിനെയും മേറ്റിനെയും കാണിക്കുന്നു. രണ്ടുപേരും റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നു. ഡേമൺ ഫോറസ്റ്റിലിരിക്കുകയാണ്. കാതറിനെ ഇനി ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല എന്നതറിഞ്ഞ് ദേഷ്യത്തിലും വിഷമത്തിലുമാണ് അവൻ. എലീന ബാനിയോട് വാമ്പയറിൻ്റെതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നു. നെക്സ്റ്റ് സീനിൽ മിസ്റ്റർ ലോഗൻ ആൻജൈനയുടെ വീടിന് മുൻപിൽ വന്ന് അകത്തേക്ക് വരാൻ പെർമിഷൻ ചോദിക്കുന്നു. ബട്ട് ആൻജൈന ഡോർ അടയ്ക്കുന്നു. മിസ്റ്റർ ലോഗൻ സ്മൈൽ ചെയ്തുകൊണ്ട് ഗേറ്റിന് മുന്നിൽ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ കൊണ്ട് എപ്പിസോഡ് നമ്പർ 9 എൻഡ് ആകുന്നു. ഗായ്സ്, ഡേമൻ്റെ പ്ലാൻ മൊത്തം ഫെയിൽ ആയിരിക്കുകയാണ്. അവൻ്റെ ഗേൾഫ്രണ്ട് കാതറീനെ രക്ഷിക്കാൻ തിരികെ കൊണ്ടുവരാൻ അവൻ എത്രയോ പേരെ കൊന്നു. ലക്സി, അങ്കിൾ സൈൻ, വിക്കി. ബട്ട് അവസാനം അവൾക്ക് ആ ടോമിൽ നിന്നും വെളിയിൽ വരാൻ സാധിക്കില്ലെന്ന് അവന് മനസ്സിലായി. ആ ലാസ്റ്റ് ഹോപ്പായ ക്രിസ്റ്റലും നശിച്ചു. ഇനി ഡേമൻ എന്ത് ചെയ്യും?
ബാനിയിൽ നിന്ന് ഇനി ഇതിൻ്റെ റിവഞ്ച് എടുക്കുമോ? ആ ഫുൾ ബെനറ്റ് ബ്ലഡ് ലൈൻ ഫാമിലി നശിപ്പിക്കുമോ? അതോ സ്വയം സൂയിസൈഡ് ചെയ്യുമോ? പിന്നെ മിസ്റ്റർ ലോഗൻ ലാസ്റ്റ് എപ്പിസോഡിൽ മരിച്ചതാണ്, അയാൾ എന്താ വാമ്പയർ ആയി മാറിയോ? അതോ അയാൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? എന്തിനാണ് ആൻജലിനെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് അയാൾ? അങ്കിൾ സെയിനെ പോലെ ഇനി അവരും കൊല്ലപ്പെടുമോ? For all those, stay tuned for next episodes. If you like my explanation or the storyline, support me. Like my video, share it, subscribe my channel. Anyhow, thanks for watching. Bye-bye.